വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അടുത്തെത്തി. നമുക്ക് ഇനി ഇയറിപ്പോൾ ഒരു 7 ദിവസമൊക്കെ ഉള്ളൂ. സോ ഇത് ഒരു 7 ദിവസം സ്റ്റഡി പ്ലാൻ വീഡിയോ ഒന്നുമല്ല. കാരണം 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഫിസിക്സും കെമിസ്ട്രി മാത്സും കംപ്ലീറ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ വേണം ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കണം, കുറേ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇനി എങ്ങനെ പഠിക്കണം, A+ വാങ്ങണം, ഇനി എങ്ങനെ പഠിക്കണം, ഇനിയുള്ള കുറച്ച് ദിവസം എങ്ങനെ പഠിച്ചാലാണ് ഹൈ മാർക്കിലേക്ക് എത്തുന്നതൊക്കെ കുറേ കുട്ടികൾ നമ്മൾ ചോദിക്കാറുണ്ട്. സോ അവർക്കൊക്കെ വേണ്ടി മാത്രമല്ല ഫിസിക്സും കെമിസ്ട്രി മാത്സും എടുത്ത കുട്ടികളുണ്ടാവാം, ഫസ്റ്റത്തെ കെമിസ്ട്രി മാത്സും എടുത്തവരുണ്ടാവും. സോ അവർക്കൊക്കെ വേണ്ടി ആദ്യത്തെ 25-ാം തീയതി 26-ാം തീയതി എക്സാം ഉള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ടെൻഷനിലാണ്. സോ അവർക്കൊക്കെ വേണ്ടി ഇനിയുള്ളൊരു ദിവസങ്ങളിൽ ഏത് പാഠം പഠിക്കണം, ഏതാണ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇനിയുള്ളൊരു ദിവസങ്ങൾ നിങ്ങളെല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഒരാഴ്ച ഈ ഇപ്പോൾ എക്സാമിന് ലാസ്റ്റ് ഉള്ള ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരാഴ്ചയിൽ നമ്മൾ പഠിക്കുന്നതാണ് നമ്മളെ തലയിൽ നിൽക്കുക, അതാണ് നമ്മൾ എക്സാമിന് പോട്ട് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ തുടങ്ങുക. പഠിക്കുമ്പോൾ ഒന്ന് കൂളായി ഒരു നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിരുന്നു പഠിക്കുക. ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവരും കുറച്ച് നേരത്തൊക്കെ എണീക്കേണ്ടി വരും, രാത്രി കുറേ സമയം ഇരുന്ന് പഠിക്കേണ്ടി വരും. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ആണ്. അത്രയും മാർക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റണം. ഇപ്പോൾ കിട്ടിയ അതേ മാർക്കല്ല നമ്മുടെ ലക്ഷ്യം, ഇതിനേക്കാൾ മാർക്ക് നമുക്ക് വാങ്ങണം. അതിന് കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ മാത്രമല്ല എല്ലാവരും ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു ഹൈ മാർക്കിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. സോ 3 സബ്ജക്റ്റ് എടുത്തവരായാലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് A+ ആക്കാനൊക്കെ പറ്റും. ഇനി ഫുൾ മാർക്ക് ആക്കാനും പറ്റും, നിങ്ങൾക്ക് പാസ് ആവാനും പറ്റും. ഇനിയുള്ള ഒരാഴ്ച നിങ്ങളെ കയ്യിലുണ്ട്, ഒരിക്കലും വിട്ട് കളയരുത്. അതിൽ 1 മണിക്കൂർ പോലും നിങ്ങൾ വെറുതെ മിസ്സാക്കരുത്. അപ്പോൾ ആദ്യം പറയാനുള്ളത്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സബ്ജക്റ്റ് എടുത്ത കുട്ടികൾക്ക് അറിയാം ഫസ്റ്റ് കെമിസ്ട്രിയാണ്, പിന്നെ മാത്സാണ്, തൊട്ട് പിറ്റേ ദിവസം മാത്സുമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസം, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 18-ാം തീയതിയാണ്. 19-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുന്നു അറിയാം, ഫിസിക്സ് എടുക്കുക. ഫിസിക്സ് നമുക്കറിയാം ലാസ്റ്റാണ്, 28-ാം തീയതി ആ ഒരു ലാസ്റ്റ് എക്സാമാണ് ഫിസിക്സ്. പക്ഷേ ആ ദിവസത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്, കാരണം ഫിസിക്സ് ആണ് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ ഇന്നിരുന്ന് ഫിസിക്സിലെ ഇന്നെന്ന് പറഞ്ഞാൽ 19-ാം തീയതി ഇരുന്ന് ഫിസിക്സിലെ ഏറ്റവും വെയിറ്റേജ് 2 ചാപ്റ്റർ നിങ്ങൾ അവസാനിപ്പിക്കുക. ഇപ്പോൾ +2 സ്കൂളിൽ എല്ലാ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം. റിവിഷൻ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുക, ലീവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കുക. ഇനി വീട്ടിലിരുന്നാൽ പഠിക്കുന്നില്ല എന്നുള്ളവരെ സ്കൂളിൽ പോയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്യുക, അത് കോൺസെൻട്രേറ്റ് ചെയ്യുക, അവിടെ ശ്രദ്ധിച്ച് അത് പഠിക്കുക. സോ നിങ്ങൾ നോക്കുക, നിങ്ങൾ എവിടെ നിന്നാലാണ് പഠിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് 2 ചാപ്റ്റർ ഒക്ടോബർ 19-ാം തീയതി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഫ്ലൂയിഡ്സും ഗ്രാവിറ്റേഷനും പഠിക്കുക, അല്ലെങ്കിൽ വർക്ക് എനർജി, ഓസിലേഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ലോസ് ഓഫ് മോഷൻ, ഇതൊക്കെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഇതിൽ 2 ചാപ്റ്റർ നിങ്ങൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുക. മോർണിംഗ് 2-3 മണിക്കൂർ ഇരിക്കുക, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടിരിക്കുക, നൈറ്റ് ഇരിക്കുക കുറച്ച് നേരം. പക്ഷേ ആവശ്യത്തിന് ഉറക്കം വേണം, അതും പറയാം. ഇപ്പോൾ രാവിലെ 1-5 മണിക്ക് എണീക്കുന്ന കുട്ടികളാണെങ്കിൽ രാത്രി മാക്സിമം 11 മണി അതിനപ്പുറം നിങ്ങൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ പഠിക്കാൻ ഇരിക്കരുത്. ഉറക്കമില്ലെങ്കിൽ പിന്നെ വേറെ അസുഖങ്ങളായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു പ്രോപ്പർ ടൈം ടേബിൾ ഇട്ട് എപ്പോൾ ഏത് സബ്ജക്റ്റ് പഠിക്കണം, ഏത് ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നൊക്കെ ഒരു ടൈം ഇട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക ഇനിയുള്ള ദിവസം. അത് കഴിഞ്ഞ് 20-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, മാത്സിലേക്ക് കിടക്കുക. ഇനി ഫിസിക്സും ഇരിക്കേണ്ട, കാരണം ഇനി നമുക്ക് മാത്സും കെമിസ്ട്രിയും പഠിക്കാനുള്ള ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിലെ മാത്സിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, സ്ട്രെയിറ്റ് ലൈൻസ്, സീക്വൻസ് ആൻഡ് സീരീസ്. അതിലേതെങ്കിലും 2 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക, മോർണിംഗ് ഒരു ചാപ്റ്റർ, ഈവനിങ് ഒരു ചാപ്റ്റർ. ഏറ്റവും വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റർ പഠിക്കുക കേട്ടോ ഒക്ടോബർ 20-ാം തീയതി. അത് കഴിഞ്ഞ് ഒക്ടോബർ 21-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക, കെമിസ്ട്രി, ഹൈഡ്രോ കാർബണും ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്റർ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഇതിലിപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പാഠം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കേണ്ട, വേറെ ചാപ്റ്റർ എടുത്തോ. അപ്പോൾ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ പറഞ്ഞുതരാമെന്ന് മാത്രം, ആ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ നിങ്ങൾ മോർണിംഗും ഈവനിങ്ങും ആയിട്ട് പഠിക്കുക. എക്സാം എടുക്കും തോറും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ലീവൊക്കെ എടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാം തലേ ദിവസങ്ങളിലോ 2 ദിവസം മുമ്പ്. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ ലീവ് തരുന്നുണ്ടാവും, എനിക്കറിയില്ല. നിങ്ങൾ സ്കൂൾ നോക്കുക, സ്കൂളിൽ ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. എങ്ങനെയാണോ നിങ്ങൾ ഈ ടൈം ടേബിൾ പ്രകാരം പഠിച്ചു പോവുക, നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഉണ്ടാവട്ടെ. വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ വേണം ഇതിലുള്ള ദിവസങ്ങളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് 22nd നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സ് തന്നെ എടുക്കുക, സീക്വൻസ് ആൻഡ് സീരീസും, അതുപോലെ തന്നെ കെമിസ്ട്രി 2nd ചാപ്റ്ററും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്, അത് പഠിക്കുക. ഇനി ആരെങ്കിലും അതൊക്കെ അറിയാം, നന്നായി അറിയാമെന്നുള്ളവർ അതന്നെ ഫോക്കസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ചാപ്റ്റർ എടുക്കാം. അതല്ല ഒന്നും പഠിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, ഈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കവർ ചെയ്യാനായിട്ട്. കാരണം എക്സാമിൻ്റെ തലേ ദിവസം ഈ
വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ പിടിച്ചിരുന്നാൽ വേറെ ഒന്നും അവസാനിക്കില്ല. ഒക്ടോബർ 23 നിങ്ങൾ എന്ത് ചെയ്യുക, കെമിസ്ട്രി ചാപ്റ്റർ 4 ആൻഡ് ചാപ്റ്റർ 3 നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്, അതും അവസാനിപ്പിക്കുക. ഇപ്പം നിങ്ങൾ എക്സാമിന് 2 ദിവസം മുമ്പ് എന്ത് ചെയ്തു, മെയിൻ ആയിട്ടുള്ള ചാപ്റ്റർ ചാപ്റ്റർ 4 ചാപ്റ്റർ 3 ചാപ്റ്റർ 2 കെമിസ്ട്രിയിലായിട്ടാണ്, ഓർഗാനിക് ഹൈഡ്രോ കാർബണൊക്കെ നിങ്ങൾ കഴിഞ്ഞു, മെയിൻ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ജസ്റ്റ് ഇത് റിവൈസ് ചെയ്താൽ മാത്രം മതി. അത് വേണമെങ്കിൽ എക്സാമിൻ്റെ മോർണിംഗ് ഇന്ന് റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒക്ടോബർ 24 തലേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കുട്ടിക്കുട്ടി ചാപ്റ്റേഴ്സാണ്, അതിരുന്ന് പഠിക്കാം. അത് നിങ്ങൾക്ക് പറ്റുന്നത്രയും നിങ്ങൾ പഠിക്കുക. അപ്പോൾ കുറച്ചെങ്കിലൊക്കെ മുമ്പ് റിവിഷൻ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കെമിസ്ട്രി എക്സാം മാത്സ് എക്സാമൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്ത് അത് നന്നായിട്ട് പഠിക്കുക. സോ ഇനിയുള്ള ദിവസം നമുക്ക് എങ്ങനെയാണ് ഹൈ മാർക്കിലേക്ക് എത്താൻ പറ്റുക, ഒന്നാമത്തെ കാര്യം നിങ്ങൾ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് ചൂസ് ചെയ്യുക. ഞാനിവിടെ കൊടുത്തതുപോലെ ഏറ്റവും വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുക, ഒപ്പം അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി പഠിക്കുക. പല കുട്ടികളും ചോദിക്കാറുണ്ട് നിങ്ങൾക്കിപ്പോൾ ഒന്നും ഒരു ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. പ്രീവിയസ് ഇയർ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, അത് ലാസ്റ്റ് 5 വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതെടുത്ത് പഠിക്കുക. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ. ഇനി എല്ലാം പഠിച്ചവർ എന്ത് ചെയ്യുക, ഒന്നുകൂടി റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഒന്ന് പഠിക്കുക. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹാർഡ് വർക്ക്. നമുക്കിനി ഒരേ ഒരു ആഴ്ചയേ ഉള്ളൂ, ഈ ഒരാഴ്ച കൂടി നമ്മൾ എന്ത് ചെയ്യണം, മാർക്കിൽ ആ ഒരു മാർക്കിലേക്ക് എത്തണം. അതിനുവേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം കളഞ്ഞെന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ ഒന്ന് കുറയ്ക്കണം. ഒരാഴ്ച നിങ്ങളെ കയ്യിലുണ്ട്, അത് മതി. ആ ഈ ഒരാഴ്ച നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പർ ടൈം ടേബിളൊക്കെ ഇട്ട് പഠിച്ചാൽ നിങ്ങൾക്കും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, അത് നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക, നിങ്ങൾ പഠിക്കുക. ഇനി വേറൊരു കാര്യം കൂടി പറയാം, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും പഠിച്ച് അവസാനിച്ചിട്ടില്ല ഇതുവരെ ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ, വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, നമ്മളെ ചാനലിൽ പോവുക. നമ്മളെ ചാനലിൽ പ്ലസ് വൺ കെമിസ്ട്രിയുടെ പ്ലേലിസ്റ്റ് ഉണ്ടാവും, അതിലുള്ള വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു ദിവസം നിങ്ങളൊരു 6-7 വീഡിയോസ് കാണുക, അങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും. അതേ ക്വസ്റ്റ്യൻസ് ആണ് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരാറുള്ളത്. സോ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ചാനലിലുണ്ട്. ഒന്നേ നിങ്ങൾ അങ്ങനെയും പഠിക്കാം, ഇതൊക്കെ നിങ്ങൾക്കുള്ള റിസോഴ്സസ് ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.